ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ഡെക്കറേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്കൊരു പഴയ ട്യൂബ്ലൈറ്റ് ഒരു എമർജൻസി ട്യൂബ്ലൈറ്റ് ആക്കി എടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ കാണുന്ന ആ ചുവന്ന പാട്ടിലൊന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകും. നമുക്ക് ഈ എല്ലി ട്യൂബ്ലൈറ്റിൻ്റെ ഈ ഒരു അറ്റം നമുക്കിത് ഊരിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിൽ ഈ ട്യൂബ്ലൈറ്റിൻ്റെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഉണ്ട്. നമ്മൾ ഊരിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അറ്റത്തൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അതിനകത്ത് മുറിച്ച് കളയാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പ് ഇത് നമ്മളതിന് മറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഇത് കറക്റ്റ് സൈസായിട്ട് നമ്മൾ എടുക്കണം. ഇപ്പൊ ഇത്രയും സൈസാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നീളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പിന്റെ ബാക്കിൽ കാണുന്നതിലേക്ക് ഒരു സ്റ്റിക്കി ഒരു ഒട്ടിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ മുകളിൽ ഒന്ന് ഒട്ടിക്കാം. ഇത് ഇങ്ങനെ എടുത്താൽ നമുക്കത് ഒട്ടിക്കാൻ പറ്റും. ഇത് നമ്മൾ വെട്ടി എത്രയും ഫുള്ളായിട്ട് ഒട്ടിക്കുക. ഇപ്പൊ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സൈസാണ് നമ്മൾ എടുത്തത്. ഇനിയിപ്പോ നമ്മൾ ഒട്ടിച്ച് അതേപോലെ തന്നെ കയറ്റി കൊടുക്കുക. നമുക്കവിടെ ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പ് ചെറിയൊരു പീസ് നമുക്ക് മുറിക്കാം. നമുക്ക് ഇതിവിടെ ഒട്ടിക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ 9 വോൾട്ട് ബാറ്ററി അത് നമുക്ക് നമ്മുടെ വെച്ചേക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലൊരു സ്വിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റെഡ് വയറ് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ വയർ സ്ട്രിപ്പിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരറ്റം സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇത് മറ്റേ വയറിൻ്റെ ഒരറ്റവും മാറ്റിയിട്ടാം. ഇനി നമ്മൾ ഈ സ്വിച്ചായിട്ട് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചും കൂടി ഇവിടെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ പീസും കൂടി ഡബിൾ സൈഡ് ടേപ്പ് ഒന്നും കൂടി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വയർ കണക്ട് ചെയ്യണക്കാട്ടും മുമ്പ് നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു ഹോൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഹോളിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ കണക്ഷൻസ് ഒക്കെ ചെയ്യാം. ഈ റെഡ് വയർ നമ്മുടെ ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന റെഡ് വയറായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലാക്ക് വയറായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വയറൊന്ന് റെഡി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഡബിൾ സൈഡ് എടുത്തിട്ട്
ഇവിടെ നട്ടു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ വയറൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും ആ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം കണ്ടോ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് നമ്മളിപ്പോൾ ഒന്ന് സൂക്ക് ചെയ്യുന്നുണ്ടാണ് കുറച്ചൊരു ബ്രൈറ്റ്നസ് കുറവ് അപ്പൊ നമുക്ക് ആദ്യത്തൊന്ന് ഒന്ന് ഓണാക്കി നോക്കാം അപ്പൊ നമ്മൾ ഈ ലൈറ്റിന്റെ പുറത്തുനിന്നുള്ള പെർഫോമൻസ് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം ഒന്ന് ഓണാക്കി നോക്കാം അപ്പൊ ലൈറ്റ്സ് ഓഫ് ഇനി നമുക്ക് ഇതിന്റെ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം കണ്ടോ നല്ലൊരു ലൈറ്റ് തന്നെ ഇതിനുണ്ട് ഇതൊരു എമർജൻസി ലൈറ്റ് എന്ന നിലയിൽ അടിപൊളി ലൈറ്റ് നമുക്ക് തരും നല്ല ലൈറ്റ് ഉണ്ട് ഇനി നമുക്ക് ലൈറ്റ്സ് ഓൺ അപ്പൊ നിങ്ങൾ എല്ലാരും ഇതിന്റെ വർക്കിങ്ങും മേക്കിംഗ് ഒക്കെ കണ്ടില്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരും അപ്പൊ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ